വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്ലൈഡ് നോക്കുക, റിസ്ക് മാനേജ്മെന്റ്. എന്താണ് റിസ്ക് മാനേജ്മെന്റ്? ആദ്യമായിട്ട് നമുക്ക് റിസ്കിനെ പറ്റി ഒന്ന് നോക്കാം. റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്യുമ്പോൾ അതിൽ സംഭവിക്കാവുന്ന അപകടങ്ങളെ പറ്റിയുള്ള മുൻകൂർ ധാരണയാണ് എന്ത് പറയുന്നത്, റിസ്ക് എന്ന് പറയുന്നത്. ഈ ജോലി ഇന്നതെല്ലാം എനിക്ക് സംഭവിക്കാം എന്നുള്ള മുൻകൂട്ടിയുള്ള ഒരു നോളജ് നിങ്ങളിലുണ്ടെങ്കിൽ അതിനെയാണ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള നോക്കിക്കോളൂ, ഒരു ഇൻഡസ്ട്രിയിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ ഒന്നാകെ വർക്ക് പ്ലേസിനല്ല ഇവിടെ റിസ്ക് മാനേജ്മെന്റ് നോക്കുന്നത്. ഓരോ ഒന്നാകെയുള്ള ടാസ്ക് അല്ലെങ്കിൽ അവിടെയുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഓരോ ജോലിയും പ്രത്യേകം പ്രത്യേകം വേർതിരിച്ചിട്ട് അതിൽ സംഭവിക്കുന്ന അപകടങ്ങളെ പ്രത്യേകം ഐഡന്റിഫൈ ചെയ്ത് അതിനുശേഷം ആ അപകടങ്ങളെ ഒഴിവാക്കി സുരക്ഷിതമായിട്ട് ആ വർക്കിനെയും തൊഴിലാളികളെയും പ്ലാന്റിനെയും രക്ഷിക്കുന്നതാണ് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഡെഫനിഷൻ വായിക്കാം. Risk management is the process of identifying hazards, determining the risk based on likelihood and severity of work injuries, ill health and property damage, prioritizing the implementation of preventive measures to mitigate these risks and communicating them. Appo endana the process of identifying hazard. Appo onnagulla ഐഡന്റിഫൈയിങ് ഹസാർഡ് അല്ല ഞാൻ പറയുന്നത്, ഒരു പ്രത്യേക ജോലി ഒരു ടാസ്ക് ചെയ്യുമ്പോൾ ആ ടാസ്കിൽ സംഭവിക്കാവുന്ന നിലനിൽക്കുന്ന ഹസാർഡുകളെ തിരിച്ച്, പിന്നെന്താ ഡിറ്റർമൈനിങ് ദ റിസ്ക്, അതിൽ സംഭവിക്കാൻ പോകുന്ന അപകടങ്ങൾ എന്തെല്ലാം, വീഴ്ച സംഭവിക്കാമോ, ഇലക്ട്രിക് ഷോക്ക് ഉണ്ടോ, അല്ലെങ്കിൽ വൂൺസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ബേൺസ് വരോ. അപ്പോൾ പ്രത്യേകമായ വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കാൻ പോകുന്ന അപകടത്തെ മനസ്സിലാക്കി, അതാണ് ബേസ്ഡ് ഓൺ ലൈക്ലിഹുഡ്. ലൈക്ലിഹുഡ് സാധ്യതയാണ്, വരണം നിർബന്ധമൊന്നുമില്ല, സാധ്യതയാണ്. ആൻഡ് സിവിലിറ്റി ഓഫ് വർക്ക് ഇഞ്ചുറി, സിവിലിറ്റി അതിൻ്റെ ആഘാതം എന്തായിരിക്കും, ഇത് വന്നു കഴിഞ്ഞാൽ ആഘാതം മൈനറാണോ മോഡറേറ്റ് ആണോ മേജറാണോ, ഇതാണ്. ഇൽ ഹെൽത്ത് ആൻഡ് പ്രോപ്പർട്ടി ഡാമേജ്, പ്രയോറിറ്റൈസിങ് ആൻഡ് ഇംപ്ലിമെൻറ്റിങ് ദ പ്രിവെൻറ്റീവ് മെഷേഴ്സ്. അപ്പം എന്താകും, ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറുതും വലുതുമാണോ എന്ന് നോക്കിയിട്ട് ഏറ്റവും ഏതാണ് അപകടം പിടിച്ചതിനോ മരണം സംഭവിക്കാവുന്നതിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യുക, ഇംപ്ലിമെൻറ്റിങ് ഓഫ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്, അതിനെ തടുക്കാനുള്ള ഇതിനുള്ള മെഷേഴ്സ് മുൻകരുതലുകൾ ടു മിറ്റിഗേറ്റ് ദീസ് റിസ്ക്. എന്താണ് ആ നമ്മൾ മനസ്സിലാക്കപ്പെട്ടെന്ന റിസ്കുകളെ ഉൾക്കൊള്ളാൻ വേണ്ടി ചെയ്തിട്ട് പിന്നെ ഇതിനെന്ന തൊഴിലാളികൾക്കും അതിനും എന്ത് ചെയ്യുക, അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിനെയാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത നോക്കൂ, റിസ്ക്. റിസ്ക് ഇസ് ദ ചാൻസ് ഓർ പ്രോബബിലിറ്റി ദാറ്റ് എ പേഴ്സൺ വിൽ ബി ഹാംഡ് ഓർ എക്സ്പീരിയൻസ് ആൻ അഡ്വേഴ്സ് health effect if exposed to a hazard. Appa risk is a chance aanu, sadhyatha mathramaanu, probability varanam nonnilla, or probability that a person will be harmed, aa jolly cheyyunavane adile endeyum prashnam varum. Okay, harmed or experience an adverse health effect, allengi avan apagadam allengi vera reethiyile aarogya prashnangalo varam. ഇഫ് എക്സ്പോസ് ടു എ ഹസാർഡ്, അതിൽ ഉൾക്കൊള്ളുന്ന നിലനിൽക്കുന്ന ആ ഹസാർഡിൽ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്ന, അതിനാണ് സംഭവിക്കാന്നല്ല, അതെന്താണ് സംഭവിക്കാവുന്ന കാര്യങ്ങൾ മുൻകൂട്ടി, അതാണ് റിസ്ക് എന്ന് പറയുന്നത്. ഇനി റിസ്ക് ഈസ് എ പാർട്ട് ഓഫ് ഹ്യൂമൻ എൻഡവർ. മനുഷ്യ ജീവിതത്തിൽ റിസ്ക് എന്നുള്ളത് അവൻ്റെ കൂടെയുള്ള ഒരു ഘടകമാണ്. Major advances in human civilization have been made by taking risks and challenges. Appo endana manushyante ee bhoomiyilla unnamana avan innu ithrayum shastramayittu unnamanam karyangalo okka vannada karyam endana risk eduthukondum edukondu adine challenge aayittu idu endana velluviliyum riskukalum koodi maatramana avan endu cheythu munnetram sthiriyikkan kayidu. Prehistoric humans searched for food and shelter, exposed to physical danger from feeding animals and poor weather. പുരാതന മനുഷ്യൻ യുഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ ഭക്ഷണം എന്ന് പറയുന്നത് എന്താണെന്ന്, അന്ന് കൃഷിയും കാര്യങ്ങളും അല്ല, മാർക്കറ്റൊന്നുമില്ല,
പ്രകൃതിയിലുള്ള മൃഗങ്ങളെ ഓടിച്ചിട്ട് പിടിച്ച് തള്ളിക്കൊന്ന് ഇതാണ്. അപ്പോൾ അവനനുഭവിക്കുന്നത് നദിയിൽ നിന്നൊക്കെ മീൻ പിടിക്കുന്നു. അന്നേരം എന്താന്ന് മീൻ പിടിക്കുമ്പോൾ ചീങ്കണ്ണിയൊക്കെ അവനന്ന് തിന്നിരുന്നു. ഓക്കെ, അവനറിയില്ല പാട്ടെന്ന് വലിയ മൃഗങ്ങളായിട്ട് പടപൊരുതിയിട്ട് അവൻ്റെ എന്താണ് ശരീരത്തെ തന്നെ എന്ത് ചെയ്തു ഡേഞ്ചർ ചെയ്തിട്ടാണ് അവൻ എന്ത് ചെയ്ത് അവൻ്റെ വിശപ്പടക്കിയത്. അതുപോലെ തന്നെ പ്രകൃതിയിലുള്ള ദുരന്തങ്ങൾ നേരിട്ടിട്ടാണ് കാറ്റും മഴയും കൊടുങ്കാറ്റും ഇതിനെയൊക്കെ നേരിട്ടിട്ടാണ് എന്താണ് അവൻ അവിടെ താമസമൊരുക്കിയത്. ഓക്കെ, അപ്പൊ ഈ കൃത അപ്പൊ എന്താണ് ഫിസിക്കൽ റിസ്ക് ആൻഡ് മെറ്റീരിയൽ റിവാർഡ് വെന്റ് ഹാൻഡ് ഇൻ ഹാൻഡ്. അപ്പൊ എന്താ അന്ന് എന്താണ് അവന് വസ്തുക്കൾ വേണമെന്നുണ്ടെങ്കിൽ അവൻ ഫിസിക്കൽ ആയിട്ട് റിസ്ക് എടുത്തേ പറ്റൂ. എന്തെങ്കിലും ശരീരത്തെ വേദന അനുഭവിച്ച് മാത്രമേ അവന് ചെയ്യാനുള്ളൂ. എന്തെങ്കിലും ഒരു മരം നിന്ന് കായികനി കഴിക്കുമ്പോൾ മരത്തിൽ കയറിയേ പറ്റും. മരത്തിൽ കയറുമ്പോൾ എന്താണ് ശരീരത്തിൽ എന്തെങ്കിലും അറിയും പിടിക്കും, നേരത്തെ പോലത്തെ ഷർട്ടും കാര്യങ്ങളൊന്നുമില്ല, എറുമ്പ് കടിക്കും മറ്റേ ചെയ്യും, അങ്ങനെ പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകും. അപ്പൊ എന്താണ് റിസ്ക് ടേക്കിംഗ് എൻഡഡ് അപ്പ് വിത്ത് ഫുഡ് ആൻഡ് ദ റിസ്ക് എവേഴ്സ് വൺ സ്റ്റാർവ്ഡ്. അപ്പൊ എന്താണ് അന്ന് റിസ്ക് എടുത്തവന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ വിശപ്പെടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അല്ലാത്തവൻ എന്ത് ചെയ്യുന്നു പേടിച്ച മൃഗങ്ങളെ മേലെ ക്യാമ്പിലുള്ള എന്താണ് അവൻ എന്ത് ചെയ്തു സ്റ്റാർവ്ഡ് ടു ഡെത്ത്, പട്ടിണി കിടന്ന് മരിക്കാണ് അവന് ഗതിയ. അത് തന്നെയാണ് വരുന്നത് എന്താണ് അസുഖമായിട്ടൊന്നും എഴുന്നേൽക്കാൻ പറ്റില്ലെങ്കിലാണ് അവിടെ കിടന്ന് മരിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം എന്താണ് അവന് സ്ട്രഗിൾ ചെയ്താൽ അവന് ഫുഡ് കിട്ടുള്ളൂ. അപ്പം ഇതാണ് അന്നത്തെ കാലഘട്ടത്തിൽ നടന്നത്. അപ്പൊ എന്താണ് റിസ്ക് എന്ന് പറയുന്ന മനുഷ്യ ജീവന്റെ കൂടെ ഓടുന്ന ഒരു ഘടകമാണ്. രണ്ടാമത്തെ സ്ലൈഡ് നോക്കൂ, ഡിസ്റ്റിങ്ഷൻ ഓഫ് റിസ്ക്. അപ്പൊ റിസ്കിന് ചുമ്മാ ഒരു റിസ്ക് എന്നുള്ള അതിനെന്തുണ്ട് ഡിസ്റ്റിങ്ഷൻ വകതിരിവുകളുണ്ട്. ഒന്ന് വേറൊന്നിന് ഒന്ന് വേറൊന്നായിട്ട് എന്താ ഡിസ്റ്റിങ്റ്റ് ആണ് വ്യത്യാസമുള്ള എന്തെല്ലാമാണ് റിസ്കിന്റെ വ്യത്യാസങ്ങൾ. ഓക്കെ, ഒരു ജോലിയിൽ റിസ്ക് ഈസ് എ പ്രോബബിലിറ്റി. അതെന്താ റിസ്ക് പ്രോബബിലിറ്റി ആണ്. ഓക്കെ, അതെന്താ വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കണം എന്ന് നിവൃത്തിയൊന്നും പിന്നെ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഒരു ആക്സിഡന്റ് കഴിഞ്ഞാൽ എന്താ മരിക്കണം നിർബന്ധമൊന്നുമില്ല, ഡാമേജ് പ്രോപ്പർട്ടി വരണം എന്നില്ല, ഇഞ്ചുറി വരണം എന്നില്ല, ഇഞ്ചുറി വരാം, മരണം സംഭവിക്കാം, ഇങ്ങനെയുള്ള എന്താണ് പ്രോബബിലിറ്റി ഫോക്കസിംഗ് ആണത്. റിസ്ക് ഫോക്കസ് ഓൺലി ഓൺ പ്രോബബിലിറ്റി ഓഫ് എൻ ഇവന്റ് ആൻഡ് കോൺസിക്വൻസസ്. അതിൻ്റെ അനന്തരഫലങ്ങൾ എന്താണ് അവൻ പരിഗണിക്കുകയാണ്, ഇന്ന് ഇന്ന് ഇന്നൊക്കെ സംഭവിക്കാം. അപ്പൊ എന്താണ് അതിനനുസരിച്ചാണ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തത്. അപ്പം ഇപ്പം നോക്കിക്കോളൂ, മോട്ടോർ ബൈക്ക് പോകുമ്പം എന്താണ് നമ്മൾ ഹെൽമെറ്റ് ധരിക്കുന്നു. എന്താണ് ദർ ഈസ് എ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ചാൻസ് ഓഫ് ഫാളിങ് ഈ ഫാൾ ആൻഡ് പിന്നെ ഹെഡ് ഹിറ്റ്. അതാണ് അതെന്താ ഹെഡ് ഹിറ്റ് ഏതെങ്കിലും കല്ലിനോ മറ്റോ കൊണ്ട് ഇടിക്കുകയാണ് എന്താവും തലപൊട്ടി ചെതറിപ്പോവും. അതിൻ്റെ അടുത്ത് അതുകൊണ്ട് ഹെൽമെറ്റ് ഉപയോഗിക്കാം. അതുകൊണ്ട് അതിൻ്റെ കോൺസിക്വൻസ് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇത് അപ്പൊ റിസ്കിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അടുത്ത നോക്കുമ്പോൾ റിസ്ക് ഈസ് എ ത്രെറ്റ്. റിസ്ക് ഒരു ഭീഷണി കൂടിയാണ്. എന്താണ് റിസ്ക് ഭീഷണിയാണ്. ഏതാണ് എങ്ങനെയാ എ ലോ പ്രോബബിലിറ്റി ഇവന്റ് വിത്ത് എ ലാർജ് നെഗറ്റീവ് ഔട്ട്കംസ്. ഇതിൻ്റെ ഔട്ട്കം ത്രെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഭീഷണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലങ്ങൾ ഭയങ്കര ദയനീയമായിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, വലിയ കാശ് മുടക്കി വെച്ച് കഴിഞ്ഞാൽ വിജയിച്ചു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു കാശുകളും ഉണ്ടാവും, പക്ഷെ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്തവനായി മാറും. അതുപോലെ തന്നെയാണ് ജനങ്ങൾ കള്ളക്കടത്തുന്നത്. കള്ളക്കടത്തുനിന്ന് നടത്തിയിട്ട് പിടിക്കപ്പെടാത്ത കാലത്തോളം അവൻ രാജാവാണ്. പിടിച്ചു കഴിഞ്ഞാലോ പിന്നെ അവൻ്റെ എല്ലാം കഴിഞ്ഞുള്ള കാലം മുഴുവൻ ജയിലിൽ കിടക്കുക. അപ്പൊ എന്താണ് അവൻ ജീവിതത്തിന് വേണ്ടി ഒരു റിസ്ക് എടുക്കുകയാണ്, ഇത് കള്ളക്കടത്ത് കടത്തുക അല്ലെ സ്വർണം കടത്തുക അല്ലെ മയക്കുമരുന്ന് കടത്തുക. പക്ഷെ എന്താണ് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ എന്നേക്കും ആയിട്ട് പെട്ടു. അപ്പൊ എന്താ റിസ്കിനെ തെറ്റുണ്ട്. പിന്നെയോ റിസ്ക് നെഗറ്റീവ് ഔട്ട്കംസ്. പിന്നെയോ നെഗറ്റീവിന് ഔട്ട്കംസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതുകൊണ്ട് ഒരു ശിക്ഷ വിധിക്കപ്പെട്ടു, പക്ഷെ എന്താണ് ചിലപ്പം തലയുരാൻ പറ്റാത്ത രീതിയിൽ കെണിഞ്ഞു. ഒരിക്കലും രക്ഷപ്പെടും. ചിലപ്പോൾ ആദ്യമൊക്കെ എന്താ വിചാരിക്കും ഓ വക്കീലിനൊക്കെ വെച്ച് സുഖമായിട്ട് ചെയ്യാം പ്രശ്നങ്ങളും ഒന്നുമില്ല. പക്ഷേ അതിൽ വരുന്ന നെഗറ്റീവ് ഓർഡർ വിചാരിച്ചതല്ല സംഭവിക്കുക, ചിലപ്പോൾ അതിൻ്റെ വിപരീതമായിരിക്കും. അൺഡിസയറബിൾ ഇവൻ്റ് ഒക്കറിങ് ആയിരിക്കും വരുന്നത്. അപ്പം എന്താണ് പല ജോലികളും നമ്മളെന്താണ് ചെയ്യുക കുഴപ്പമൊന്നുമില്ല ആ ജോലി, പക്ഷെ എന്താണ് അതിൽ സംഭവിക്കുന്ന കൂടുതൽ ആൾക്കാരുടെ മരണം തൊഴിലാളികളുടെ തന്നെ
അനവധി തൊഴിലാളിയുടെ മരണവും കാര്യങ്ങളും ഒക്കെ ആയിരുന്ന കമ്പനിക്ക് ഒരിക്കലും ഉയർച്ച പറ്റാൻ രീതിയിലോ നിയമത്തിൽ കുടുക്കലോ കുടുങ്ങി പോകുന്ന അവസ്ഥയും വരാം. അതാണ് റിസ്കിന് നെഗറ്റീവ് ഔട്ട്കംസ് ഉണ്ട്. അതുകൊണ്ട് റിസ്ക് ഒരു റിവാർഡാണ്. റിവാർഡ് എന്ന് വെച്ചാൽ എന്താ? റിസ്ക് എടുത്ത കാരണം എവറസ്റ്റ് കയറുന്നവരെല്ലാവരും എന്ത് ചെയ്യുന്നില്ല, കൊടുമുടിയിലെത്തുന്നില്ല. പക്ഷെ എന്താ, കൊടുമുടിയിലെത്തുന്നവനോ അവൻ ലോക പ്രശസ്തനാണ്. അതാണ് റിസ്ക് റിവാർഡ്. നമ്മൾ റിസ്ക് എടുത്ത ഏതാണ്, ചെറുപ്പത്തിലേ മുതലേ നമ്മളൊരു ഫിസിക്കലി റിസ്ക് എടുത്ത് അധ്വാനിച്ച് കഠിന അധ്വാനിച്ച് കടന്നു കഴിഞ്ഞാണ്ട് പിന്നെന്താണ്, അത് നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന കാര്യത്തിലായാലും സ്പോർട്സിലും ഒക്കെ എന്താണ്, അതൊരു റിവാർഡായിട്ട് വരും. നിങ്ങൾ പഠിപ്പിൽ ഏറ്റവും മുൻഗണന അടിസ്ഥാനത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഏതും പിന്നെ പഠിക്കും, നിങ്ങളുടെ ഇഷ്ടമുള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. അപ്പൊ എന്താണ്, അത് റിവാർഡായി. പക്ഷെ എന്താണ്, അതിനുവേണ്ടി നിങ്ങൾ പഠിക്കുക എന്നുള്ള റിസ്ക് എടുത്തേ പറ്റൂ, രാവും പകലും. പിന്നെ റിസ്ക് ഇന്നോവേഷനാണ്. ഇന്ന് നമ്മൾ മനുഷ്യൻ പല ശസ്ത്രക്രിയകൾ മരുന്നുകൾ കാരണം ഇതൊക്കെ എന്താണ് ഇന്നോവേഷൻ കൊണ്ടാണ്, അവനെന്താണ് അവൻ്റെ ജീവൻ തന്നെ ബലിയർപ്പിച്ചുകൊണ്ടാണ് പുതിയ ഒരു ഇത് ഉണ്ടാക്കുന്ന ശാസ്ത്രത്തെ അവൻ തെളിയിക്കുന്നത്, പുതിയ മരുന്നുകൾ. മാഡം ക്യൂറി, ഇന്നത്തെ ക്യാൻസറിന്റെ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും വലിയാണ് റേഡിയേഷൻ. ആ റേഡിയേഷൻ കണ്ടുപിടിക്കുമ്പോൾ സ്വയം ക്യാൻസറായിട്ട് മരിച്ചതാണ്. പക്ഷെ അന്നെന്താ, ഇന്ന് ലോകത്തിനൊരു ഇന്നോവേഷനാണത്. അപ്പം ഈ രീതിയിൽ റിസ്ക് എന്ന് പറയുന്നത്, അപ്പോൾ ഏതൊരു ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ, ഏതൊരു സംരംഭം എടുത്തു കഴിഞ്ഞാലും റിസ്ക് അനവധിയാണ്. ഇപ്പം നമ്മളിപ്പം പഠിക്കുന്ന റിസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്യുപേഷണൽ റിസ്ക് ആണ്, തൊഴിലനുബന്ധപ്പെട്ടാണ്. പിന്നെന്തുണ്ട്, ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ട്, മെറ്റീരിയൽ റിസ്ക് ഉണ്ട്, ഓക്കെ. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ റിസ്ക് ഉണ്ട്, സ്റ്റോറേജ് റിസ്ക് ഉണ്ട്. ഇങ്ങനെ റിസ്കുകളുടെ വലിയ ഒരു ഇതാണ്. പക്ഷെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്റ്റിങ്ഷൻ അനുസരിച്ച് അതിൻ്റെ ഏതാ വ്യത്യാസം അനുസരിച്ച് മനസ്സിലാക്കി പിന്നെ അതിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുള്ളൂ, റിസ്ക് മാനേജ്മെന്റ് ചെയ്യുന്നു. റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഹൈലി സബ്ജക്റ്റ് ആണ്, ഓക്കെ. പി എച്ച് ഡി കാര്യങ്ങളും ഒക്കെയുള്ള സബ്ജക്റ്റും കൂടിയാണ്. അപ്പം ഇതിനെ മനസ്സിലാക്കി എവിടെ എപ്പം എങ്ങനെ ഉപയോഗിക്കണം, ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളത് വലിയ ഒരു ഘടകമാണ്. ഡിസ്റ്റിങ്ഷൻ ഓഫ് റിസ്ക്, ആ ഡിസ്റ്റിങ് ചെയ്യാതെ അതിനെ മാനേജ് ചെയ്യാൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യം അല്ല, വളരെ ഡിഫിക്കൽട്ട് ടാസ്കും കൂടിയാണത്. അപ്പം ഇതിന് റിസ്ക് ഡിസ്റ്റിങ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിനെ. അടുത്ത സ്ലൈഡ് വെക്കൂ. ബെനിഫിറ്റ്സ് ഓഫ് റിസ്ക് മാനേജ്മെന്റ്. റിസ്ക് മാനേജ്മെന്റിന്റെ ബെനിഫിറ്റുകൾ, ഗുണങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ്. റിസ്ക് മാനേജ്മെന്റ് ഈസ് എ ടൂൾ ടു ഇംപ്രൂവ് വർക്ക് പ്ലേസ് സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. എഫക്റ്റീവ് റിസ്ക് മാനേജ്മെന്റ് ക്യാൻ ബ്രിങ് ഫാർ റീച്ചിങ് ബെനിഫിറ്റ് ടു ദ ഓർഗനൈസേഷൻ. എന്താണ് റിസ്ക് മാനേജ്മെന്റ് എന്നുള്ളതൊരു ടൂളാണ്, ഉപകരണമാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു ഇംപ്രൂവ്, ഇത് ഒക്യുപേഷണൽ സേഫ്റ്റി റിലേറ്റഡ് ആണ് പറയുന്നത്. ടു ഇംപ്രൂവ് വർക്ക് പ്ലേസ് സേഫ്റ്റി ആൻഡ് ഹെൽത്ത്, ജോലിസ്ഥലത്തുള്ള സുരക്ഷയും അതേപോലെ തന്നെ ആരോഗ്യ പരിരക്ഷയ്ക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതാണ് ഇപ്പൊ എഫക്റ്റീവ് രീതിയിൽ റിസ്ക് മാനേജ്മെന്റ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താണ് വളരെ വിദൂരമായ ബെനിഫിറ്റുകൾ ആ ഓർഗനൈസേഷന് ഉണ്ടാകും. എന്തെല്ലാമാണ് ആദ്യം നോക്കാം. ബെറ്റർ മാനേജ്മെന്റ് ഓഫ് അൺപ്ലാൻഡ് ത്രെറ്റ്സ്. ഓക്കെ, ഞാൻ ഭീഷണിയാന്ന് പറഞ്ഞു അല്ലേ, അൺപ്ലാൻഡ് ആയത് നിങ്ങൾ ഓൾറെഡി മുൻകൂട്ടി തയ്യാറാകത്ത് കണ്ണാത്ത എല്ലാ എന്തിനോ അൺപ്ലാൻഡ് ത്രെറ്റിനെ കണ്ടറിഞ്ഞ് അതിനെ ഡീൽ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മാനേജ്മെന്റ് പ്രസന്റ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സുരക്ഷിത മേഖലയിലേക്ക് നിങ്ങൾക്ക് പോകാം. പിന്നെ ഇംപ്രൂവ് സർവീസ്, അതോടെ എന്താണ് അവിടെയുള്ള ക്വാളിറ്റി കൺട്രോൾ പ്രൊഡക്ഷൻ എല്ലാ വർക്കും മെയിൻ്റെ എന്തെടുത്തു കഴിഞ്ഞാലും ആ സർവീസ് നിങ്ങൾക്ക്
വളരെ മേന്മയോടെ ചെയ്യാൻ കഴിയും. ഗ്രേറ്റർ കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ്, ഇതെന്താണ്? നല്ല ഒരു റിസ്ക് മാനേജ്മെന്റ് കൈയെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ സക്സസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ടാസ്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട്, സേഫ് ആയിട്ട്, ഹെൽത്തി ആയിട്ട് ചെയ്യാൻ കഴിയും. അത് വലിയൊരു അഡ്വൻറ്റേജ് ആണ്. അതുകൊണ്ടാണ് കോസ്റ്റ് എഫക്റ്റ്, കോസ്റ്റ് സേവിങ്, മാൻ പവർ അഡ്വൻറ്റേജ്, പിന്നെ റിസോഴ്സ്, ഇതെല്ലാം അനവധി രീതിയിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ചെയ്യും. ലാസ്റ്റ് ടൈം ടു എക്സ്റ്റിങ്വിഷ് ഫയർ, ഇവിടെ ആണെന്ന് വെച്ചോളൂ. ഒരു ജോലി സ്ഥലത്ത് ഒരു കെമിക്കൽ പ്ലാന്റ് ഒന്ന് എടുത്തോളൂ, ഗ്യാസ് ലീക്ക് ആവുന്നു, തീ പിടിക്കുന്നു എന്നുള്ളത്. തീ പിടിച്ചിട്ട് അതിൻ്റെ യഥാർത്ഥമായിട്ട് എന്ത് ലീക്കായി, എന്താണ് വന്നത്, അതിന് എന്തുപയോഗിക്കണമെന്ന് മുൻകൂട്ടി ധാരണയില്ലെങ്കിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിസ്കിനെ പറ്റി മുൻകൂട്ടി ധാരണയില്ലെങ്കിൽ നിങ്ങൾ ആ തീ നശിപ്പിക്കുകയുള്ളൂ, ആ തീയെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്കറിയാം ഇന്ന് ഇന്നടത്ത് ലീക്കാവും, ഇന്ന കാരണം കൊണ്ടാണ് ലീക്കാവുമ്പോൾ, അപ്പം ലീക്ക് ഇന്ന് സ്റ്റോപ്പ് ചെയ്യുക, ബാക്കി വന്നതിനെ ഇന്ന രീതിയിൽ കൺട്രോൾ ചെയ്യുക, അതിന് ഇന്ന് ഡിവൈസ് ഉപയോഗിക്കണം, ഇന്ന സിസ്റ്റംസ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇന്ന പ്ലാൻ ഉപയോഗിക്കണം. നിങ്ങൾക്ക് ഒരു മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നിങ്ങൾക്ക് ആ സീക്ക് എടുത്താം, ലോസ് അവേർട്ട് ചെയ്യാം. ഓക്കെ, ആക്ടിവിറ്റീസും കാര്യങ്ങളും, അപ്പം ഓൾറെഡി ഫയറിൽ വരുന്ന ഡിസ്ട്രക്ഷൻ കാര്യങ്ങൾ പറഞ്ഞ് ഫസ്റ്റ് എയ്ഡ് തന്നെ അതിനെ നിർത്താം. എന്ന് വെച്ചാൽ വ്യാപനത്തിന് മുമ്പേ തന്നെ നിർത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എവറിത്തിങ് സേഫ്. ഓക്കെ, അതാണ് ലെസ് ടൈം. Closer internal focus on doing right things. പിന്നെ ശരിയായ രീതി, തെറ്റില്ലാത്ത രീതിയിൽ, നിയർ മിസ് ആക്സിഡൻ്റ് കാര്യങ്ങളില്ലാതെ, അൺസേഫ് ആക്ഷൻസ് ഇല്ലാതെ, അൺസേഫ് കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് ആ ടാസ്കിനെ കംപ്ലീറ്റ് ചെയ്യുക. അതാണ് ഇന്റേണൽ, ഒരു ജോലിയെ കൃത്യമായിട്ട് അതിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ വ്യക്തമായിട്ട് ഒന്നാകെ എല്ലാ ജോലിയല്ല ഒരു പ്രത്യേക ജോലി, ആ ജോലിയിൽ പ്രത്യേക ഫോക്കസ് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യുക. അങ്ങനെ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് ഓക്കെ. എഫിഷ്യൻ്റ് യൂസ് ഓഫ് റിസോഴ്സ്, ഇന്ന് നമുക്കുള്ള റിസോഴ്സിനെ ഏതാണ് വളരെ മിനിമം റിക്വയർമെന്റ്, അനാവശ്യമില്ലാതെ എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ്. മെയിൻ പവർ തന്നെ 10 പേര് വേണ്ടടുത്ത് നല്ലൊരു റിസ്ക് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ 3-5 ആളെ കൊണ്ട് അതേ ജോലി ചെയ്യുക. പക്ഷെ റിസ്ക് മാനേജ്മെന്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 10 ആളുകളും തീരാൻ ചെയ്യില്ല. അപ്പം എന്തായി, മെൻ പവർ റിസോഴ്സ് വേസ്റ്റായി, അൺവാണ്ടഡ് എക്കണോമിക് ലോസ് വരും. ഇങ്ങനെയുള്ള പ്രശ്നം, ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. എത്ര കണ്ട് തൊഴിലാളികളുണ്ട്, അത്ര കണ്ട് സൂപ്പർവൈസേഴ്സ് കൂട്ടണം, ടൂൾസുകൾ കൂടും, ഇങ്ങനെ അനവധി ഉണ്ട്. അപ്പം എന്താണ്, നമ്പർ ഓഫ് തൊഴിലാളികളെ കുറച്ച് കൊണ്ടുവരുമ്പോൾ എന്താ, ഇതൊക്കെ കുറഞ്ഞു വരും, പിന്നെയോ മാനേജ്മെൻറ്റ് എഫിഷ്യൻ്റ് ആയിരിക്കും. അടുത്തത് റെഡ്യൂസ്ഡ് വേസ്റ്റ് ആൻഡ് ഫ്രോഡ്. വേസ്റ്റ് ആയിട്ട് എന്താണ്, സാധനം വേണ്ട അത് കണ്ടമാനം നശിക്കുന്ന ഇടപാടൊന്നും വരില്ല. അതേപോലെ തന്നെ ഫ്രോഡ്, കള്ളത്തരം നടത്താൻ സമ്മതിക്കില്ല. അതെല്ലാം മാനേജ്മെന്റിൽ പിടിക്കപ്പെടും. കറക്റ്റ് യൂസാണ്, കാരണം ഇത്ര ഇവിടെ ഉപയോഗിക്കാവും, ബാക്കി എവിടെ ഉണ്ട്, എത്ര ഇതുണ്ട്. ഓക്കെ, അതിനൊരു ഇതില്ലെങ്കിൽ എപ്പോഴെന്താണ് ഫ്രോഡ് നടക്കും. അടുത്തത് ഇംപ്രൂവ്ഡ് ഇന്നോവേഷൻ, കാര്യങ്ങളെ വേണ്ട രീതിയിൽ ഫലവത്തായിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, വേണ്ട രീതിയിൽ കറക്റ്റായിട്ട് ഇതിന് ഇന്നോവേഷനിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ദെൻ ബെറ്റർ മാനേജ്മെന്റ് ഓൺ മെയിൻ്റെനൻസ്. ഇനി കറക്റ്റ് എന്തെല്ലാമാണ്, എവിടെയാണ്, ഏത് സമയത്ത്, ഏതിനൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കറക്റ്റ് ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും റിസ്ക് മാനേജ്മെന്റിൽ. ഉദാഹരണത്തിന് ഒരു മഴ എടുക്കുക, നിങ്ങൾ ദിവസേന ഉപയോഗിക്കുന്ന, ഇന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാളെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മോർച്ച കുറയും, അതോടെ എന്തായി, പ്രൊഡക്ഷൻ കുറയും, നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ ഇതിൽ കുറവ് വരും. അതിനുവേണ്ടി കറക്റ്റ് സമയാസമയങ്ങൾ അതിനെ മെൻഡ് ചെയ്ത് കറക്റ്റ് പിന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ പ്രൊഡക്ഷൻ ഒരിക്കലും കൊള്ളില്ല. അതേപോലെ തന്നെ തൊഴിലാളിക്ക് ക്ഷീണം സംഭവിക്കില്ല. കാരണം എന്താണ്, മൂർച്ചയില്ലെങ്കിൽ വളരെ ശക്തിയിൽ വെച്ച് മൂടേണ്ടി വരും. മൂർച്ച ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് കൊടുത്താൽ മതി, അതിനകത്തേക്ക് ഇറങ്ങും, പെട്ടെന്ന് വിറക് കയറും എന്നുള്ളത് വരുന്നത്. ഇത് തന്നെയാണ് എല്ലാ ടൂൾസിനും ബാധകമാണ്. അപ്പൊ എന്താണ്, എവിടെ എങ്ങനെ വർക്ക് കറക്റ്റ് പോകണം, ഏതെല്ലാം മെയിൻ്റെനൻസ് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കറക്റ്റ് ഒരു പ്ലാനിങ്ങും കാര്യത്തിൽ കാര്യങ്ങൾ ഓടിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്.
നെക്സ്റ്റ് സ്ലൈഡ് നോക്കൂ. യൂസ് ഓഫ് റിസ്ക് മാനേജ്മെന്റ്. അപ്പൊ ഇതോ പറഞ്ഞ റിസ്ക് എന്തായതല്ലോ, ഇത് എവിടെയൊക്കെയാണ് പ്രായോഗികത? എല്ലായിടത്തും കയ്യിൽ റിസ്ക് മാനേജ്മെന്റ് ഒന്നും ഉപയോഗിക്കുക. ഓക്കെ, എല്ലാ സമയത്തും റിസ്ക് മാനേജ്മെന്റ്, ഒരിക്കലും പ്ലാൻ ചെയ്ത് സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അപ്പൊ എവിടെയൊക്കെയാണ് റിസ്ക് മാനേജ്മെന്റ് ഉപയോഗിക്കേണ്ടത്? റിസ്ക് മാനേജ്മെന്റ് ഈസ് യൂസ്ഡ് വെൻ എനി ചേഞ്ച് ഇൻ വർക്ക് പ്ലേസ് ആക്ടിവിറ്റീസ് മെയ്ഡ്. എപ്പോഴും നിങ്ങൾ ഒരു സെറ്റപ്പ് പ്ലാൻ എന്ന മാറ്റങ്ങൾ സംഭവിക്കുന്ന ഉടനെ തന്നെ റിസ്ക് മാനേജ്മെന്റ് ചെയ്യണം. എവിടെയൊക്കെയാണ്? സ്റ്റാർട്ടിങ് എ ന്യൂ ബിസിനസ്, പുതുതായിട്ട് ഏതെങ്കിലും വ്യവസായങ്ങൾ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും, എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ. ഓക്കെ, അതിനെ പൂർണ്ണമായി അതിൽ നിലനിൽക്കുന്ന റിസ്കുകളെ കൃത്യമായിട്ട് പഠിക്കണം. ആ റിസ്ക് വന്ന് ഞാൻ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്ന് പഠിക്കണം. ഓക്കെ, അടുത്തത് ചേഞ്ചിങ് വർക്ക് പ്രൊസീജിയർ ആൻഡ് പ്രാക്ടീസസ്. ഇനിയോ ഏതെങ്കിലും കാരണം കൊണ്ട് പുതിയ മെഷീൻ വരുന്നു, പുതിയ ടൂൾസ് വരുന്നു, അല്ലെങ്കിൽ മെറ്റീരിയൽ മാറുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രൊസീജിയേഴ്സും പ്രാക്ടീസിനും വ്യത്യാസം വരും. പഴയ രീതിയിൽ തന്നെ പുതിയ മിഷൻ കൊണ്ട് കളിച്ചു കഴിഞ്ഞിട്ട് തൊഴിലാളിക്ക് അപകടവും വരും, വർക്ക് നടക്കില്ല, കൂടുതൽ നാശനഷ്ടങ്ങളും വരും. അപ്പൊ എന്ത് ചെയ്യണം, അവിടെ അതിൻ്റെതായ റിസ്ക് മാനേജ്മെന്റ് കണ്ടക്ട് ചെയ്യണം, റിസ്ക് മാനേജ്മെന്റ് അവിടെ നടത്തണം. പർച്ചേസിങ് എ ന്യൂ ഓർ യൂസ്ഡ് എക്യുപ്മെന്റ്. ഇനിയോ ഏതെങ്കിലും പുതിയ എക്യുപ്മെന്റ് വാങ്ങിക്കുക. പുതിയ വാങ്ങിക്കുമ്പോൾ എന്താണ്, പ്ലാന്റ് കൊണ്ടുവരും, അതെങ്ങനെയാണ് എക്യുപ്മെന്റ് ഫിറ്റ് ചെയ്യുക, ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൊഴിലാളികൾക്കുള്ള വർക്ക് ചെയ്യാനുള്ള കണ്ടീഷൻസ് കാര്യം, എർഗോണോമിക് ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. എർഗോണോമിക് ലെവൽ തെറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പ്രൊഡക്ഷനെ ബാധിക്കും, തൊഴിലാളികൾക്ക് എന്ത് ചെയ്യുന്നു, ഇൽ കണ്ടീഷൻ വരും, പ്രൊഡക്ഷൻ വീണ്ടും എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ കുറയും, വീണ്ടും ഓവർടൈം കൊടുക്കും, അങ്ങനെ പല പ്രശ്നങ്ങളും വരും. അതുകൊണ്ട് പുതിയവ, അതേപോലെ തന്നെ പഴയത് വാങ്ങിക്കും. ഏതെങ്കിലും എന്താണ്, ചിലപ്പോൾ എന്താണ്, ആ പ്ലാന്റിൽ സാധനം കേടുവന്നു, പുതിയ പഴയ ഇതിപ്പോ എന്താണ് പുതിയ പ്രൊഡക്ഷൻ ഇല്ല, അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ പുതിയ വാങ്ങിക്കേണ്ടത്, പഴയത് വാങ്ങിക്കേണ്ടത് ഉപയോഗിക്കും. ആ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ പുതിയ കൊണ്ടുവരുമ്പോൾ പഴയതാണ് എന്നുള്ള കണക്കിലുള്ള കണ്ടീഷനിൽ നമ്മൾ അതിൻ്റെ റിസ്ക് അനലൈസ് ചെയ്യണം. ഓക്കെ, അതാണ് രണ്ടെടുക്കുക. പിന്നെ പ്ലാനിങ് ഇംപ്രൂവ്ഡ് പ്രൊഡക്ടിവിറ്റി. ഇനി എന്താ, പ്രൊഡക്ഷൻ ലെവൽ മാറ്റി, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാക്കി, ഡിസൈനിൽ മാറ്റം വരുത്തി, അല്ലെങ്കിൽ ഓവർ ടൈം കൊണ്ടുവന്ന് ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ പ്രൊഡക്ഷനിൽ ഇംപ്രൂവ്മെന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, റിസ്ക് മാനേജ്മെന്റ് ചെയ്യണം. പിന്നെ കോസ്റ്റ് റിഡക്ഷൻ ചെയ്യുമ്പോൾ റിസ്ക് മാനേജ്മെന്റ് ചെയ്യണം. കാരണം പലപ്പോഴും കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ അവർ കുറച്ച് വെക്കുമ്പോൾ എന്ത് ചെയ്യും, അവരെ കോമ്പറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളങ്ങ് കുറയ്ക്കുക. കുറച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് പിടിച്ചു വെക്കാൻ നോക്കണം. ചിലപ്പോൾ എന്താണ്, ഈ മറ്റവർ കുറച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതോടെ അവർ പൂട്ടുന്നതായിരിക്കും. അത് കഴിഞ്ഞ് വിറ്റൊഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ മാർക്കറ്റിൽ ഉണ്ടാവില്ല. അപ്പം നമ്മൾ അത് കണ്ട് നമ്മളും പിന്നെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടങ്ങളെ വരും, അവരാ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് മുങ്ങുകയും ചെയ്യും. അപ്പം എന്താണ്, ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് കൺസ്യൂമർ ഐറ്റത്തിൻ്റെ പ്രൊഡക്ഷൻ ഏതെങ്കിലും റെഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് വളരെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പാടും. പിന്നെ വർക്ക് പ്ലേസ് ഇൻസിഡൻറ്റ് റെസ്പോൺസ് ചെയ്യുമ്പോൾ, ഏതെങ്കിലും വർക്ക് പ്ലേസിൽ ഒരു അപകടം നടന്നു, ഉടനെ തന്നെ അതിന് ഏത് രീതിയിൽ റെസ്പോണ്ട് ചെയ്യണം, ആ റെസ്പോണ്ടിങ്ങിൽ വരുന്ന പ്രശ്നങ്ങൾ എന്താ, അവിടെയും ഇതുണ്ട്. നമ്മളൊരു താൽക്കാലികമായ ഒരു സംവിധാനം കൊണ്ടുവന്നു, ആ സംവിധാനം തന്നെ വീണ്ടും അപകടം ഉണ്ടാക്കുകയാണെങ്കിലോ, ആ സംവിധാനത്തിൽ നടക്കുന്ന റിസ്കുകൾ നമ്മൾ അനലൈസ് ചെയ്തിട്ട് വേണം അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പം ഇൻസിഡൻറ്റ് റിപ്പോർട്ട്, റെസ്പോണ്ടിങ് കൺസേൺ റേസ്ഡ് ബൈ വർക്കേഴ്സ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെപ്പ് ഓർ അതർ പേഴ്സൺ. ഇനിയോ പ്ലാന്റിനകത്ത് പലരും പല പ്രശ്നങ്ങളുമായിട്ട് വരാം, ആ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സോൾവ് ചെയ്യുമ്പോൾ ആ സൊല്യൂഷൻ തന്നെ നിങ്ങൾക്ക് റിസ്ക്കായി മാറും. അപ്പോൾ നിങ്ങൾ കൊടുക്കാൻ പോകുന്ന സൊല്യൂഷനും കാര്യങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ ആൻസേഴ്സും വളരെ പെർഫെക്റ്റ് ആയിട്ട് ചിന്തിച്ചിട്ട് മാത്രം, അല്ലെങ്കിൽ അത് തിരിഞ്ഞു കൂട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് വലിയൊരു റിസ്ക് ആയിട്ട് നിലനിൽക്കും, പിന്നെ ആ റിസ്കിനെ റിമൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യം ഒന്നുണ്ട്, വർക്കേഴ്സിന് കംപ്ലയിന്റ് വരാം. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് യൂണിയനും വർക്കേഴ്സിനുള്ള എന്താണ് സേഫ്റ്റിക്ക് വേണ്ടി, ഓക്യുപേഷണൽ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള റെപ്രസെൻറ്റേറ്റീവാണ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടെ നിൽക്കുന്നത്. പിന്നെ അനവധി അത് ഉണ്ടാവും, പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കേഴ്സ് കൂടാതെ ഫാക്ടറിയിൽ ബാധിപ്പിക്കുന്ന അനവധി കോൺട്രാക്ടേഴ്സ് കാര്യങ്ങൾ, അല്ലെങ്കിൽ കാഷ്വൽ ലേബേഴ്സ്, ഇവരൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, റിസ്ക് മാനേജ്മെന്റിൽ കൂടെ മാത്രമേ ടാക്കിൾ ചെയ്യാൻ പാടുള്ളൂ. ഇനി നോക്കിക്കോളൂ, ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു മാനേജ്മെന്റ് ചെയ്യുമ്പോൾ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ റിസ്ക് മാനേജ്മെന്റ്, ഈ റിസ്ക് മാനേജ്മെന്റിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട്, ഓക്കെ, ഏതെല്ലാം രീതിയിലാണ് നിങ്ങൾ ചെയ്യുക. വെറുതെ അങ്ങ് റിസ്ക് മാനേജ്മെന്റ് ചെയ്യാറുണ്ട്, അതിന്
ആദ്യത്തെ സ്റ്റെപ്പ് ഉണ്ട്, രണ്ടാമത്തെ സ്റ്റെപ്പ് ഉണ്ട്, ഫൈനൽ സ്റ്റെപ്പ് ഉണ്ട്. മൂന്ന് സ്റ്റെപ്പ് കൂടിയാണിത് പോകുന്നത്. ഒന്ന്, ഫസ്റ്റ് സ്റ്റെപ്പാണ് ഹസാർഡ് ഐഡന്റിഫിക്കേഷൻ, റിസ്ക് കൊണ്ടുവരുന്ന ഹസാർഡിനെ നിങ്ങൾ കൃത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പ്രോബബിലിറ്റി അല്ലെങ്കിൽ ലൈക്ലിഹുഡ് നിങ്ങൾക്കറിയാം ഇന്ന് വരും, പക്ഷെ എന്തുകൊണ്ട് വരുന്നു, ഏതാണ് അത് സൃഷ്ടിക്കുന്ന ഹസാർഡ് എന്ന് കണ്ടുപിടിക്കണം. പിന്നെ എന്നിട്ട് ആ ഹസാർഡിൽ കൂടെ വന്ന റിസ്കിനെ അനലൈസ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എന്താണ് അതിന് പ്രാധാന്യം, ഏതിന് കൊടുക്കണം. ആ റിസ്കിൽ നിലനിൽക്കുന്ന മൈനർ ഇഞ്ചറി ഉണ്ടാവും, മോഡറേറ്റ് ഇഞ്ചറി ഉണ്ടാവും, അതിനുണ്ടാവും. ഇതേ റിസ്ക് തന്നെ ചിലപ്പോൾ എന്താണ് വരാൻ സാധ്യതയുള്ളതായിരിക്കും, തീരെ സാധ്യത ഇല്ലാത്തതായിരിക്കും. അതാണ് അൺലൈക്കിലി, ലൈക്കിലി, വെരി ലൈക്കിലി എന്നെല്ലാം പറഞ്ഞ് കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, സാധ്യതയുള്ളത്, വിരളമായത്, ഓക്കെ, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്, അതിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വേണം, അതിനാണ് അതിനെ ചെയ്യുന്നതാണ് റിസ്ക് അസസ്മെന്റ് എന്ന് പറയുന്നത്. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മെഷേഴ്സ്, കൺട്രോൾസ് കൊണ്ടുവരിക. അവിടെയാണ് റിസ്ക് എലിമിനേഷൻ ആൻഡ് കൺട്രോൾസ്. ഈ അസസ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ലാസ്റ്റ് സ്റ്റെപ്പായ റിസ്ക് എലിമിനേഷനും റിസ്ക് കൺട്രോളും നടക്കുന്നത്. ഇതാണ് മൂന്ന് സ്റ്റെപ്പുകൾ റിസ്ക് മാനേജ്മെന്റിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അതുകൊണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇറ്റ് ഇസ് എ ടാസ്ക്കാണ്. പിന്നെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യുന്ന കാര്യമല്ല, വളരെ ക്വാളിഫൈഡും എക്സ്പീരിയൻസും ഉള്ള ആൾക്കാർ മാത്രമേ ചെയ്യാൻ പറ്റും.